എൻ്റെ പേര് ജാൻസി. തൃശ്ശൂർ കുന്നംകുളത്തു നിന്നാണ് വരുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഞാൻ ധ്യാനം കൂടിയിരുന്നു. അപ്പോൾ ഒരു സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ വന്ന് ശനിയാഴ്ച വന്നു. ഞായറാഴ്ച തന്നെ ഞാനൊരു അപേക്ഷ എഴുതി കൈപിടിച്ചിട്ടുണ്ടായിരുന്നു, ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞായറാഴ്ച ഉച്ചയ്ക്ക് വീട്ടിലേക്ക് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു നമ്മുടെ സ്ഥലം കച്ചവടമായി, പൈസയൊക്കെ ഒരാഴ്ചയ്ക്കുള്ളിൽ തരുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ചെന്നപ്പോൾ തന്നെ പൈസയൊക്കെ കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് കടങ്ങളുണ്ടായിരുന്നു, അത് വീട്ടാൻ സാധിച്ചു. പിന്നെ ഞാൻ 2004 സ്ഥലം വിറ്റു, കടം തീർന്നു. ഞാൻ കടം ഉണ്ട് കുറച്ചും കൂടെ. ഞാൻ 2004 കുടക്കച്ചിറയിലെ ധ്യാനം കൂടിയിരുന്നു. അന്ന് എൻ്റെ കണ്ണിന് കുറച്ച് കാഴ്ചക്കുറവുണ്ടായിരുന്നു, ഞാൻ കണ്ണട വെച്ചിരുന്നു. പക്ഷേ സ്കൂളിൽ പോകുമ്പോൾ വായിക്കാൻ മാത്രം എടുക്കും, പിന്നെ ഞാൻ എടുക്കില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ഇങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ ധ്യാനം കൂടിയപ്പോൾ ആ ധ്യാനത്തിൽ എൻ്റെ കണ്ണിന് ശരിക്കും നല്ല സൗഖ്യം കിട്ടി, കാഴ്ചശക്തി കിട്ടി. ഞാൻ പിന്നെ ഇതുവരെ കണ്ണട ഉപയോഗിച്ചിട്ടില്ല. കുടക്കച്ചിറയിലായിരുന്നു അന്നത്തെ ധ്യാനം. 2004 ഈ ചേച്ചി നമ്മുടെ ധ്യാനം കൂടി. അന്ന് തന്നെ കുടക്കച്ചിറ ഗുഡ് ന്യൂസിൽ ധ്യാനം നടത്തുന്ന കാലമാണ്. അന്ന് കണ്ണട മാറ്റിയതാണ്. ഹല്ലേലൂയ. ഇപ്പം എത്രയോ വർഷം കഴിഞ്ഞല്ലേ, നമ്മുടെ കർത്താവ് തൊട്ടാൽ തൊട്ടതാ. ഹല്ലേലൂയ. സ്ഥലം വിറ്റു, കടബാധ്യതയൊക്കെ മിക്കാറൊക്കെ തീർന്നു. എൻ്റെ മേലൊക്കെ ഒരു അലർജി ഉണ്ടായിരുന്നു, ഒരു കറുപ്പ് നിറം കാണാം അവിടെയൊക്കെ. മേലെ ഫുള്ളാണ്, ഭയങ്കര ചൊറിച്ചിലും ചുട്ടുനീറ്റാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഡോർമെട്രിയിലൊക്കെ കിടക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയിരുന്നില്ല, ചൂട് കാരണം. ചൊറിച്ചിലും ചുട്ടുനീറ്റായിരുന്നു, ഭയങ്കര ചൊറിച്ചിലും ചുട്ടുനീറ്റൊക്കെ മാറി. ഈ സഹോദരിക്ക് സൗഖ്യം നൽകിയതാരാ? കൈയടിച്ചു കഥാവിനെ മുഖത്തപ്പെടുത്താം. യേശുവിനെ പോലെ മറ്റൊരു ദൈവമില്ല, യേശു ക്രിസ്തു മാത്രമാണ് ഏക സത്യ ദൈവം. അവൻ ഇവിടെ ഉണ്ട്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവിടെ ഉണ്ട്. ജീസസ് ഈസ് അലൈവ്. അവൻ ഇന്നും ജീവിക്കുന്നു. ടുഡേ, യെസ്റ്റർഡേ ആൻഡ് ഫോർഎവർ. അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ വാഗ്ദാനങ്ങൾ വിശ്വസ്തനാ. അവൻ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത പ്രവൃത്തികൾ നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. മനുഷ്യന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാവാത്ത, ബുദ്ധിക്ക് വിശ്വസിക്കാനാവാത്ത വലിയ ദൈവ പ്രവൃത്തികൾ വരും നാളുകളിൽ വെളിപ്പെടാനായിട്ട് പോകുക. ഒരു സംശയമില്ല കാര്യത്തിൽ, ഒരു സംശയമില്ല. മനുഷ്യന് വിശ്വസിക്കാനാവാത്ത ദൈവശക്തിയുടെ വെളിപ്പെടുത്തലുകൾ വരും കാലങ്ങളിൽ സംഭവിക്കാൻ പോകുക. വരും നാളുകളിൽ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യും. മുന്നേറാം സുവിശേഷവുമായി വിശ്വാസത്തിൻ ചുവടുകളോടെ, യേശുവിനായി നാം ഒന്നായി അണിചേരാം. രക്ഷകനായി തിരുസേവകൾ ചെയ്തിടാം, തിരുപാദം പുൽകിടാം, തിരുനാമം വാഴ്ത്തിടാം, നിൻ ഹൃദയം കർത്തൻ ദൈവാലയമാക്കാം. തിരുപാദം പുൽകിടാം, തിരുനാമം വാഴ്ത്തിടാം, നിൻ ഹൃദയം കർത്തൻ ദൈവാലയമാക്കാം.